വിത്ത് ജയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വിളക്കുകളും ട്രേകളുമാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് പൊടി പിടിച്ചിരിക്കുകയാണ്. ടോയ്ലറ്റ് ക്ലീനറായ ഹാർപിക് കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് ടോയ്ലറ്റ് കഴുകുന്നതല്ല, ടോയ്ലറ്റ് കഴുകാൻ ഞാൻ വേറെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വിളക്ക് കഴുകാനും ബ്രാസിൻ്റെ ഐറ്റംസ് കഴുകാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങി വെച്ചേക്കുന്നതാണ്. ഇത് വേറൊന്നിനും ഉപയോഗിക്കില്ല. അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഐറ്റംസ് കഴുകാനായിട്ട് ഞാനൊരു സ്ക്രബ്ബർ വാങ്ങി ഒരു ചെപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കൈ അലർജി ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. നമുക്കിനി ക്ലീൻ ചെയ്യാം. നന്നായിട്ട് മുഷിഞ്ഞിരിക്കുന്നൊരു വിളക്കാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ആ വിളക്കിലേക്ക് കുറച്ച് ഹാർപിക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് ഫോഴ്സ് കൊടുത്ത് വേണം ഈ വിളക്ക് കഴുകാൻ. ഇപ്പോൾ പൂജാമുറിയിൽ നമ്മൾ കത്തിക്കുന്ന വിളക്കാണെങ്കിൽ നമ്മൾ ഡെയിലി കഴുകും. അതേസമയം നമ്മൾ വീട്ടിൽ ഭംഗിക്കൊക്കെ വയ്ക്കില്ലേ വിളക്കുകൾ, അതൊക്കെ നമ്മൾ പെട്ടെന്ന് പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര കളർ ഫെയ്ഡാവും. ആ വിളക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നമുക്ക് ഹാർപിക് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിളക്ക് ഞാൻ രണ്ടായിട്ട് അഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിപ്പോൾ വിളക്ക് നോക്കിയേ, ആദ്യത്തെ വിളക്ക് നിങ്ങൾ കണ്ടിരുന്നതല്ലേ. അപ്പോൾ ഈ വിളക്ക് നോക്കിയേ, നല്ല ക്ലീൻ ആയില്ലേ. ഇതിന് പുളിയും ചാരവും ഒന്നും വേണ്ട, നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിളക്ക് ഞാൻ രണ്ടായിട്ട് അഴിച്ചെടുത്തില്ലേ, ആ ഭാഗവും കൂടി ഞാൻ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇത് നോക്കേ നിങ്ങൾ, നല്ല ക്ലീൻ ആയില്ലേ. അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. വിളക്ക് കഴുകുന്ന സമയത്ത് നമ്മുടെ സിങ്കില്ലേ, സിങ്കിനകത്തേക്ക്, സ്റ്റീൽ സിങ്കാണല്ലോ, ആ സിങ്കിനകത്തേക്ക് ഇതിൻ്റെ ഒരു തുള്ളി പോലും ആ സിങ്കിൽ വീഴരുത്. വീണ് കഴിഞ്ഞാൽ ആ ഭാഗം കറുപ്പ് കളറും ഇങ്ങനെ പാട് വരും. ടൈലിൽ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് ഹാർപിക്ക് ആ സിങ്കിൽ വീഴാൻ പാടില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വിളക്കോ ട്രേ എന്ത് വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം, അതിന് പ്രോബ്ലം ഇല്ല. നമ്മളിപ്പോൾ കടയിൽ കൊണ്ടു കൊടുത്ത് പോളിഷ് ചെയ്യാൻ കൊടുക്കും, അങ്ങനെ അത് നല്ല പോളിഷ് ചെയ്ത് തരും. അത്രയും പെർഫെക്റ്റ് ആവില്ല, എന്നാലും ദേ ഈ കാണുന്ന പോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഗോൾഡ് മോതിരം, ഗോൾഡ് വള, ഇതൊന്നും നമ്മൾ കയ്യിൽ ഇടരുത്. ഇടാതെ അതൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത്. ഈ വിളക്ക് ഞാൻ ഒന്നര ആഴ്ചയായി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് അമർത്തി തുടച്ച് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെറിയൊരു വെള്ളപ്പാട് വരും. അതാണ്, അതുമല്ല നന്നായിട്ട് വാഷ് ചെയ്യണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അത് പ്രസ് ചെയ്യുമ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ വരും, അത് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.